മാറ്റി വെച്ചാണ് എന്റെ ലോകം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണ് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഫ്രിസി ആയ ഹെയർ എങ്ങനെ നല്ല ഷൈനിങ് ആയിട്ട് നമുക്ക് എങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴും നല്ല ഹെയർ നല്ല സെറ്റ് ചെയ്ത് അങ്ങനെ ഫ്രിസ്നെസ് ഒന്നും ഇല്ലാതെ നല്ല സെറ്റപ്പായിട്ട് കൊണ്ടുപോകാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമേ ഞാൻ പറയാം, ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല. ഇത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് മിക്ക ആൾക്കാരുടെ പ്രശ്നമാണ് ഈ ഷാംപു കണ്ടീഷണർ ഒക്കെ ചെയ്താലും നമ്മുടെ മുടി ആകെ ഒരു ഫ്രിസി ആയിരിക്കുക എന്നുള്ളത്. ഒരു ചീവി കഴിഞ്ഞാലോ ഒന്നും തന്നെ ഒരു വൃത്തിയിലിരിക്കില്ല. ചിലപ്പോൾ ചീവുമ്പോൾ നല്ലൊരു വൃത്തി കാണും, പക്ഷെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് വീണ്ടും മുടി ആകെപ്പാടെ ഒരു അലങ്കോലായിരിക്കും. എനിക്കൊക്കെ എപ്പോഴും എനിക്ക് സ്ഥിരം പറ്റാറുള്ള കാര്യമാണ്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വെളിച്ചെണ്ണ കുറച്ചെടുത്ത് ഇങ്ങനെ കയ്യിലൊക്കെ തടവിയിട്ട് മുടിയുടെ മുകളിലൊക്കെ ഇങ്ങനെ പുരട്ടി കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഈ വെളിച്ചെണ്ണ നമ്മൾ പുരട്ടിയിട്ട് പുറത്തോട്ട് പോകുമ്പോൾ പലരും പറയുന്നത് എന്ന് വെച്ചാൽ ഈ വെളിച്ചെണ്ണ അണുക്കളെയൊക്കെ ഇങ്ങനെ ആകർഷിക്കുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് എത്രമാത്രം സത്യമാണെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് അങ്ങനെ ഡയറക്റ്റായിട്ട് വെളിച്ചെണ്ണയൊന്നും തടവി പുറത്ത് പോകരുത് എന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും എനിക്കൊന്നും അറിയില്ല. അതുമാത്രമല്ല, നമ്മൾ ഈ എണ്ണ വെളിച്ചെണ്ണയൊക്കെ തടവി കുറച്ച് അതിയായി പോയി കഴിഞ്ഞാൽ മുടിയൊക്കെ ആകെ ഒട്ടിപ്പിടിച്ച് ഒരു ഒരു വൃത്തിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ അന്നൊന്നും എനിക്ക് അതിന് പകരമായിട്ട് എന്ത് യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം മിക്കവർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങളെന്നെ കാണുന്നില്ലേ എൻ്റെ ഹെയർ നല്ല ഷൈനിങ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അതാണ്, വീഡിയോയിലോട്ട് കടക്കാം. ഞാൻ ഈ സ്പീഡിൽ പറഞ്ഞു പോകുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് പരമാവധി കുറക്കാൻ പറ്റുമോ എത്രമാത്രം പറ്റും നോക്കേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകുന്നത്. ആ പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. പ്രോഡക്റ്റ് ഇതാണ്, ലോറിയലിൻ്റെ ലോറിയൽ പാരീസിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ സിറം. കണ്ടോ, ഇത് ഒരു ഹെയർ സിറമാണ്. ഞാൻ ഇതിനു മുന്നേയും ഹെയർ സിറം യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതെനിക്ക് അത്രമാത്രം വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഇതെനിക്ക് നന്നായിട്ട് ഒരുപാട് ഒരുപാട് റിവ്യൂസ് ഉള്ള പ്രോഡക്റ്റാണ് ഈ ലോറിയൽ പാരീസിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ സിറം. പിന്നെ ഇത് ഞാൻ ഒരുപാട് മുന്നേ തന്നെ അറിഞ്ഞിട്ട് ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് കാർട്ടിലിട്ട് വെക്കും. പക്ഷേ എങ്കിൽ ഇതിൻ്റെ റേറ്റ് കാണുമ്പോൾ എനിക്ക് വാങ്ങാൻ തോന്നാറില്ല. 499 ചിലപ്പോൾ ആ റേറ്റിലായിരിക്കും, പിന്നെ ചിലപ്പോൾ അത് കുറഞ്ഞ് 450 കാണും. എന്നാലും എനിക്ക് വാങ്ങാനൊരു മടിയായിരിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് മിന്ത്രയിന്ന് എനിക്കൊരു ഓഫറിന് കിട്ടിയത്. 350 രൂപയ്ക്കാണ് എനിക്ക് സിറം കിട്ടിയത്. അപ്പോൾ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ബോട്ടിൽ. ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ്, നല്ല ക്വാളിറ്റി ബോട്ടിലൊക്കെ തന്നെയാണ്. കാണുന്നില്ല, ലോറിയൽ പാരീസ് എക്സ്ട്രാ ഓർഡിനറി ഓയിൽ സിറം. അപ്പോൾ ഇത് ഓൾ ഹെയർ ടൈപ്സിനും ചേരും, എല്ലാ വിധത്തിലുള്ള മുടിക്കും ചേരുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്കിതുപോലെ ഇങ്ങനെ കയ്യിൽ പമ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ അങ്ങനെയുള്ള സംവിധാനമാണ് ഇതിൻ്റെ, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോഡക്റ്റ് മാത്രം എടുക്കാൻ പറ്റും. അതും നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ടില്ലേ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ പിന്നിൽ ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഹെയറിൽ കുറച്ച് മാത്രം മതിയാവും. ഇതിൽ പറഞ്ഞിട്ടുണ്ട് 2-3 ഡ്രോപ്സൊക്കെ മതിയാവുമെന്ന്. പിന്നെ നല്ല നീളമുള്ള മുടിയാണെങ്കിൽ കുറച്ചൊക്കെ അതിന് അനുസരിച്ച് നിങ്ങൾക്ക് അധികം എടുക്കാവുന്നതാണ്. പിന്നെ ഇത് എപ്പോഴൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത്, ഒന്നുകിൽ ഷാംപു ഒക്കെ ഉപയോഗിക്കുന്നതിന് മുന്നേ യൂസ് ചെയ്യാം, ഹെയർ ഡ്രയറൊക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ കേളറ്, നമ്മൾ സ്ട്രെയിറ്റ്നർ ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് അതൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതായിരിക്കും. ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറയുകയാണെങ്കിൽ, ഇവരിതിൽ 6 ഫ്ലവേഴ്സ് എക്സ്ട്രാക്ട് ഓയിൽസ് ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇവരിതിൽ പറഞ്ഞിട്ടുള്ളത്. ലോട്ടസ്, ടയർ, റോസ്, ഫ്ലാക്സ്, ചമോമാൽ, സൺഫ്ലവർ, ഇത്രയും ഫ്ലവേഴ്സിൻ്റെ എക്സ്ട്രാക്ട് ഓയിലാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 499 രൂപയാണ്. ചിലപ്പോഴൊക്കെ 499 രൂപയ്ക്ക് തന്നെ ആണ് ഇത് ഓൺലൈനിലൊക്കെ കിട്ടുന്നത്. അത് ചിലപ്പോൾ 450 ആവും.
പക്ഷെങ്കിലും നമ്മൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും നല്ല ഓഫറുള്ള സമയത്ത് എനിക്ക് കിട്ടിയ പോലെ 350 rupees ശരിക്കും എനിക്ക് നല്ല ഭാഗ്യത്തിനാണ് കിട്ടിയിട്ടുള്ളത്. 350 rupees കിട്ടുകയെന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും അപൂർവേ കിട്ടുന്നുള്ളൂ തോന്നുന്നു. അങ്ങനെയൊക്കെ എനിക്ക് അത്യാവശ്യം ബേബി ഹെയർ ഒക്കെ കുറച്ചുണ്ട്. ഇതിങ്ങനെ തലയിൽ കുറച്ച് പൊന്തി പൊന്തി ഇങ്ങനെ നിൽക്കുന്ന കാണാം. അപ്പോൾ ഇത് നമ്മൾ ഈ സിറം യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് അവിടെ ഒതുങ്ങി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ബേബി ഹെയർ ഒക്കെ നന്നായിട്ട് ഒതുങ്ങുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒന്നാണ് ഇത്. അപ്പം ഞാനിങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എവിടെയെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം ഇത് ഈ ഇത്രയും റേറ്റ് ഒക്കെ ഉള്ള പ്രോഡക്റ്റ് നമുക്ക് പെട്ടെന്ന് തീർത്ത് കളയണ്ടല്ലോ. അപ്പം വീട്ടിലിരിക്കുമ്പോഴേ എന്തായാലും അത്യാവശ്യം മുടിയൊക്കെ അങ്ങ് ഒതുക്കി കെട്ടിവെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. പിന്നെ ആരും കാണാനൊന്നും പോകുന്നില്ലല്ലോ. എവിടെയെങ്കിലും പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ഷൈൻ കിട്ടാനും നല്ല മുടി നല്ല സെറ്റാക്കി വെക്കാനും എന്തായാലും ഇത് യൂസ് ചെയ്യാം. അപ്പം ഞാൻ എവിടെയെങ്കിലും പോകാൻ നേരം ഇത് കുറച്ച് കയ്യിലെടുത്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. അപ്പം എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണും വരയ്ക്കും ബൈ ബൈ, ടേക്ക് കെയർ.